A grand entry to one and only Jairam. ആദ്യ വലിയ സൂപ്പർ ഹിറ്റ് സിനിമയുടെ നായകൻ, നമ്മളെ ഒട്ടേറെ ത്രില്ലറുകൾ കൊണ്ട് രസിപ്പിച്ച, ത്രില്ലടിപ്പിച്ച എഴുത്തുകാരനും സംവിധായകനുമായ മിഥുൻ മാനുവൽ, എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ ചേരുകയാണ്. എനിക്ക് തോന്നുന്നു 2024 ഒരു ഗംഭീര തുടക്കം ജയറാമേട്ടൻ്റെ ഹോസ്റ്റലിൽ നിന്നാണ്. ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഉശിരൻ കയ്യടി കൊടുക്കൂ ഫോർ വൺ ആൻഡ് ഓൺലി ജയറാം. ഈ സിനിമ കണ്ടവർക്കറിയാം, ഈ ചിത്രത്തിനകത്ത് ഒരു പാട്ടുണ്ടോ, വളരെ നൊസ്റ്റാൾജിക് ആയിട്ടൊരു പാട്ട്. 80s നമ്മുടെ മമ്മൂക്ക ചെയ്ത നിറക്കൂട്ട് എന്ന സിനിമയിലെ, ജോഷി സാർ സംവിധാനം ചെയ്ത നിറക്കൂട്ട് എന്ന സിനിമയിലെ ഒരു ഗാനം, ഇഫ് ഐ എം കറക്റ്റ്, മമ്മൂക്കയും സുമലത മാമാണ് ചെയ്തത്. പൂമാനമേ എന്ന ഗാനം ഈ സിനിമയിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഹിറ്റായിട്ട് റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് പാടിയ ഗായകനെ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. ആ പാട്ടിൽ നിന്ന് നമുക്ക് ഇന്നത്തെ സായാഹ്നം തുടങ്ങാം. ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ ശ്രീ നിതിൻ കെ ശിവ. ഒരു നല്ല കൈയടി ഫോർ നിതിൻ കെ ശിവ. പൂമാനമേ എന്ന് തുടങ്ങുന്ന ആ ഗാനവുമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിതിൻ, ഓൾ ദി ബെസ്റ്റ്. പൂമാനമേ ഒരു രാഗമേ, പൂമാനമേ ഒരു രാഗമേഘം കണവാണമായി ഉയരാ ഒഴുകാനഴകിയലും. പൂമാനമേ ഒരു രാഗമേഘം താ Thank you so much. Beautiful Nidhin. സിനിമയിലെ പോലെ തന്നെ ഗംഭീരാക്കി. ഒരു ഒരു ഉശിരൻ കൈയടി കൊടുക്കുക നിതിന്. ഗംഭീരമായിട്ടല്ലേ ബഹുമാനം എന്ന സോങ്? ലൈവില് പാടാത്ര എളുപ്പമുള്ളൊരു പാട്ടല്ല. താങ്ക് യു, താങ്ക് യു നിതിൻ. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞു, ഹോസ്റ്റലർ എന്ന സിനിമയുടെ സക്സസ് മീറ്റാണ് ഇവിടെ ട്രിവാൻഡ്രം ലുലു മാളിൽ വെച്ച് നടക്കുന്നത്. ഇരിക്കുന്ന ജയറാമേട്ടനെ അധികം ട്രിവാൻഡ്രത്ത് ഈ മോളിൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ജയറാമേട്ടനെ കാണുന്നത് ഇവിടെ, അല്ലേ? ഫസ്റ്റ് ടൈമാണ് അല്ലേ? കറക്റ്റ്. അപ്പം ജയറാമേട്ടാ, വെൽക്കം ടു ട്രിവാൻഡ്രം ലുലു മോൾ. അടുത്തതായിട്ട് ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരുമായിട്ട് നമുക്ക് കുറച്ചൊന്ന് സംസാരിക്കാം. ഓരോരുത്തരെയായിട്ട്, ഓരോ കലാകാരന്മാരെയായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹോസ്റ്റലർ ടീമിൻ്റെ. ശ്രീ ജോസഫ് മാത്യു, സ്റ്റാർട്ടിംഗ് ഫ്രം ദ ആർട്ടിസ്റ്റ്, ഓരോരുത്തരെ ഞാൻ വിളിക്കുകയാണ്. ശരിക്കും പുതിയ കലാകാരന്മാർ അഭിനയിച്ച ഒരു സിനിമ കൂടിയാണ് ഹോസ്റ്റലർ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല കൈയടി. പലരുടെയും ആദ്യത്തെ വേദിയായിരിക്കും ഇത്, ഒരു നല്ല കൈയടി. ജോസഫ് മാത്യു, ശ്രീ ഷജീർ പി ബഷീർ, പൂമാനമേ സിനിമയിൽ പാടിയത് പുള്ളിയാണ്. അപ്പം ഒരു കൈയടി ഇവിടെ കൊടുക്കാൻ നിങ്ങൾ ആഘാട്ട് കേട്ടവർക്ക്. ശിവരാജ്, ശിവ ഹരിഹരൻ, ഇതിലെ പലരും നിങ്ങൾക്ക് സുപരിചിതരാണ്, പല പല സിനിമകൾ കണ്ടിട്ടുണ്ട്. ശിവയൊക്കെ നമ്മൾ വേറെ പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ആദം സാദിഖ്, ആദമാണ് പൂമാനമേല സോങ്ങിൽ വന്നത്. ഞാൻ എല്ലാ ഫുൾ ക്രൂവിനെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതും അതോടൊപ്പം തന്നെ നമുക്ക് വളരെ പരിചിതനായ എത്രയെത്ര നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ മണിച്ചേട്ടനൊക്കെ മിസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഭാവങ്ങൾ കണ്ടാണ് നമ്മൾ മണിച്ചേട്ടനെ വീണ്ടും ഓർമ്മയിൽ എടുക്കുക. സെന്തിൽ, ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ഇർഷാദ് എം ഹസനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോ പ്രൊഡ്യൂസറായിട്ടുള്ള ഡയറക്ടർ കൂടിയാണ് അദ്ദേഹത്തെ വിളിക്കുക. അതിനുമുന്നായിട്ട്
എനിക്ക് തോന്നുന്നു 80s അവസാനത്തിലും 90s ഒക്കെ മലയാളത്തിൽ ഇപ്പം നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച എഴുത്തുകാരൻ, ഏറ്റവും മികച്ച സംവിധായകൻ, അദ്ദേഹം പരിചയപ്പെടുത്തിയ ആ സമയത്തെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും വലിയ പുതുമുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന അപരൻ എന്ന ചിത്രത്തിലൂടെ വന്ന് എത്രയെത്ര സിനിമകൾ, പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ, ഫ്രണ്ട്സ്, എത്രയെത്ര സിനിമകളുടെ 90s 2000s നമ്മുടെ ഹൃദയം കവർന്ന അതേ ജയറാമേട്ടൻ ഓസ്ലോയുടെ കമ്മിങ് ബാക്ക് ടു 2024 സ്വാഗതം ജയറാമേട്ട ടു ബാൻഡ്രം ലുലു മോളിൽ. നവരസ നായകൻ ജയറാം ടു ബാൻഡ്രം ലുലു മോൾ. ജയറാമേട്ട, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞാൽ, പുതിയ തലമുറയിൽ നിന്ന് ശരിക്കും സിനിമകൾ വരുന്നു, കലാകാരന്മാർ വരുന്നു, പുതിയ സിനിമകൾ വരുന്നു. പക്ഷേ മലയാളികൾ ഇവിടെ ഇരിക്കുന്ന പലരുടെയും 20, 25, 30, 40, 45 വയസ്സുള്ളവരുടെ മനസ്സിൽ മമ്മൂക്കയും ലാലേട്ടനും സുരേഷേട്ടനും ജയറാമേട്ടനും ഒക്കെ കാണിച്ച മാസ് ഇവിടെ പലരും കാണിച്ചിട്ടില്ല. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആട് എന്ന സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല പുള്ളി അഞ്ചാം പാതിരയും ചെയ്യും. അഞ്ചാം പാതിര ചെയ്തപ്പോൾ പുള്ളി ഓസ്ലർ ചെയ്യുന്നു, ഇനി അടുത്ത ഏതാണെന്നുള്ളത് എനിക്ക് ക്ലാരിറ്റി ഇല്ല. സ്വാഗതം ചെയ്യാം ഗംഭീര കൈയടിയേറ്റ മിഥുൻ മാനുവൽ തോമസ്, ഡയറക്ടർ, റൈറ്റർ, ഓസ്ലർ. നമുക്കിതില് എല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിക്കുക എന്ന് വെച്ചാൽ അവരെയും കുറച്ചുകൂടെ രസം തോന്നിയിട്ടാണ്. നമുക്ക് ആദ്യം ഞാൻ സെന്തിലിന് മൈക്രോഫോൺ, ഒരു മൈക്ക് കയറാം. അയ്യാ സെന്തിൽ, അതെ തിരുവനന്തപുരം. ജയറാമേട്ടൻ വന്ന ഉടനെ പറഞ്ഞു, ഉങ്ക ഊര് ഇതാ. ആമാ നമ്മ ഊര് ഇതാ, നമ്മുടെ ഊരിന്റെ നമ്മുടെ സ്ഥലത്തിന്റെ ഒരു ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട, ഒരു നല്ല കൈയടി. താങ്ക് യു സെന്തിൽ. പറയോ, അതായത് ഇതില് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ തുടക്കം, അത് ജയറാമേട്ടന്റെ കൂടെ ഉണ്ട്, മിഥുന്റെ കൂടെ, എങ്ങനെയുണ്ട്? എന്താ പറയാ, ഒരു ആക്ടറിന്റെ ലൈഫിലെ ഏറ്റവും വലിയ കുറേ ആഗ്രഹങ്ങൾ സാധ്യമായ ഒരു സിനിമയാണിത്. കാരണം മിഥുൻ ചേട്ടൻ്റെ സിനിമയിൽ അഞ്ചാം പാതിര കഴിഞ്ഞിട്ട് വരുന്ന ഒരു ത്രില്ലർ സിനിമയുടെ ഭാഗമാവുക, ഒപ്പം ജയറാമേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ടായിട്ടൊരു വേഷം ചെയ്യുക, അതിൽ മമ്മൂക്ക അഭിനയിക്കുക, മമ്മൂക്കയോടൊപ്പം ഒന്ന് രണ്ട് സീനുകളിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, ആ സിനിമ ഒരു വലിയ വൻ വിജയമായി തീരുക, ആ വിജയ എൻ്റെ സ്വന്തം നാട്ടിൽ വെച്ചിട്ട് ആഘോഷിക്കുക, ഇതിൽ പറയുന്ന എന്താണ് എനിക്ക് വേണ്ടത് അല്ലേ? എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. അതിനെനിക്ക് എന്നെ ഈ സിനിമയ്ക്കകത്ത് ക്ഷണിച്ച മിഥുൻ ചേട്ടന് എൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു. ഇനി നമ്മുടെ ഈ യുവനിരയിൽ നിന്ന് എല്ലാവരും ഒരു രണ്ട് വാക്ക് വെച്ച് സംസാരിക്കാം. ഫ്രംബിയ ജസ്റ്റ്. നമസ്കാരം, എൻ്റെ പേര് ശിവാഹരിഹരൻ. 2022 തുടക്കം ഹൃദയം എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇപ്പോൾ 2024 ജയറാമേട്ടൻ്റെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, മിഥുൻ ചേട്ടൻ്റെ കൂടെ ബമ്പർ ഹിറ്റായ ഓസ്ലറിൻ്റെ ഭാഗമാകാൻ സാധ്യതയിൽ വളരെയധികം സന്തോഷം. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും വളരെ വളരെ നന്ദി. എല്ലാവർക്കും വണക്കം. എൻ്റെ പേര് ഷിജി. കുറേ പേര് കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ തമിഴനാണോ തമിഴാണോ തമിഴാണോ? ഞാൻ തമിഴനല്ല, ഞാൻ നല്ല തൃശ്ശൂരുകാരനാണ്. ഞങ്ങളെല്ലാം ഞങ്ങളുടെ കഥാപാത്രങ്ങളെല്ലാം സ്വീകരിച്ചതിനും ഞങ്ങളുടെ സിനിമ വളരെയധികം വിജയകരമാക്കിയതിനും എല്ലാവരും നന്ദി. വിഞ്ഞട്ടാ, താങ്ക് യു സോ മച്ച്. ഞാനോട്ടാ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് മാത്യൂസ് എന്നാണ്. ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിനെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നു. അതുപോലെ തന്നെ ഈ സിനിമയും ഈ പൂമാനം എന്ന സോങ്ങും വീണ്ടും സ്വീകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. ഇതിലേക്ക് എന്നെ വിളിച്ച മിഥുൻ സാറിൻ്റെ അസോസിയേറ്റ് രാഹുൽ, അതുപോലെ നമ്മുടെ ഡയറക്ഷൻ ടീമിലെ പ്രിൻസ് ചേട്ടൻ, രജി ചേട്ടൻ, അലൻ, ഒരുപാട് പേര്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു മിഥുൻ സർ, ആൻഡ് താങ്ക് യു ജയറാമേട്ട. ആ പൂമാനമായിട്ട് ഒരു വരി എങ്ങനെ ഇരിക്കും? പൂമാനമേ മനോഹരമായിട്ട് നിതിൻ കെ ശിവ പാടിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഡം സാബി. എൻ്റെ ശബ്ദത്തിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്, എൻ്റെ ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ടിരിക്കുകയാണ്.
ഒരു സിനിമ ആഗ്രഹിച്ചെടുക്കുന്ന ഒരു ചെറുപ്പകാലം നിലയ്ക്ക് ഏറ്റവും ഒരു ഗംഭീരമായൊരു തുടക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ വന്ന എൻ്റെ മിഥുൻചേട്ടനും ജയറാമേട്ടനും ഞങ്ങളുടെ ക്രൂ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾ തരുന്ന എല്ലാവിധ സ്നേഹത്തിനും ഒരുപാട് നന്ദി. ഐ ലവ് യു ഓൾ. താങ്ക് യു ആഡം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശിവരാജ്. ഞാൻ ഈ സിനിമയിൽ സേവി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ അവസരം തന്ന മിഥുൻ ചേട്ടനും ടീമിനും ഒരുപാട് നന്ദി. അതുപോലെ ചെറുപ്പം തൊട്ട് നമ്മൾ സിനിമ കണ്ട് എന്താ പറയുക, ജയറാമേട്ടനും മമ്മൂക്കയും അവരുടെ സിനിമയിൽ ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഡ്രീമായിട്ട് പോലും വെച്ചിട്ടില്ലായിരുന്നു. അതാണിപ്പോൾ സംഭവിച്ചേക്കണേ. അപ്പം അതിൽ ഒരുപാട് സന്തോഷം ഈ നിമിഷത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമ്മൾ സ്റ്റേജ് ഷെയർ ചെയ്യുന്നത്. അതൊക്കെ ഒരു എന്താ ഒരു സിനിമ സ്വപ്നം കാണുന്നതിൻ്റെ ഒരു വലിയ അവാർഡായിട്ടാണ് ഞാൻ ഈ നിമിഷത്തെ കാണുന്നത്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഈ ചിത്രത്തിൻ്റെ സംവിധായകനിലേക്ക് തന്നെ നമുക്ക് പോവാം. മിഥുൻ, കൺഗ്രാജുലേഷൻസ്, വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപാണ് ഓം ശാന്തി ഓശാന എന്ന സിനിമയിലൂടെ ഞാൻ എൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. അതിപ്പം അബ്രഹാം ഓസ്ലർ വരെ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ ഈ കൂടി നിൽക്കുന്ന ഓരോരുത്തരും തന്ന പ്രോത്സാഹനവും ടിക്കറ്റിന് വേണ്ടി മുടക്കിയ പണവുമാണ് ഈ വേദിയിൽ ഞങ്ങളെല്ലാവരെയും ഇവിടെ നിർത്തുന്നത്. രണ്ടുമുണ്ട്, നിങ്ങളുടെ പ്രോത്സാഹനമുണ്ട്, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന പണവുമുണ്ട്. അപ്പം അത്തരം നിങ്ങൾ അത്തരം പ്രോത്സാഹനങ്ങളിലൂടെ നിങ്ങൾ വിജയിപ്പിച്ച അബ്രഹാം ഓസ്ലർ ഒരു വലിയ വിജയമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുടെ കൂടെ പങ്കുവെക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നേരിട്ട് അറിയാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ തിരുവനന്തപുരം ലുലുവിൻ്റെ ഈ വലിയ സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. പണം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളുടെ അബ്രഹാം ഓസ്ലറിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച എല്ലാ മലയാളി പ്രേക്ഷകർക്കും 1000 നന്ദി. താങ്ക് യു. താങ്ക് യു ശ്രീ മിഥുൻ. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആ വാക്കുകളിലേക്കാണ്. ജയറാം ഏട്ടനിലേക്ക് ഒരു നല്ല കയ്യടി ഫോർ വൺ ആൻഡ് ഓൺലി ജയറാം. 1000 കൺഗ്രാജുലേഷൻസ് ജയറാം ഏട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കാരണം അത്രത്തോളം സന്തോഷത്തോടും അഭിമാനത്തോടൊക്കെ കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2019-ഓടുകൂടി ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മലയാളികൾ എനിക്ക് തന്ന സ്നേഹവും സന്തോഷവും അത്തരത്തിലുള്ള നല്ല ചിത്രങ്ങൾ എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ഒരു സ്വയം എനിക്ക് തന്നെ തോന്നിത്തുടങ്ങിയതുകൊണ്ട് ഞാനായിട്ട് അല്പം മാറി നിൽക്കുകയും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന സിനിമയെ പുറമേ നിന്ന് നോക്കിക്കാണുകയും ആ സമയത്ത് മറ്റു ഭാഷകൾ തെലുങ്കിലും തമിഴിലും കന്നഡത്തിലൊക്കെ എന്നെ തേടി വന്ന സപ്പോർട്ടിംഗ് കഥാപാത്രങ്ങൾ, നായകൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ നായികയുടെ അച്ഛൻ അല്ലെങ്കിൽ വില്ലൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നു. അത് മറ്റു ഭാഷയിൽ നിന്നും വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ മനസ്സ് മുഴുവൻ ഈ കൊച്ചു കേരളത്തിലായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം എന്നെ തേടി ഒരു കഥ വരും, എന്നെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് മുമ്പായിട്ട് എനിക്കത് അവതരിപ്പിക്കാൻ കഴിയും, വീണ്ടും തിയേറ്റർ ജനങ്ങളിലേക്ക് വരികയും എന്നെ പഴയ പോലെ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമായിരുന്നു. 100% എൻ്റെ ആ വിശ്വാസം, എൻ്റെ മനസ്സിലുള്ള വിശ്വാസം സത്യസന്ധമായതുകൊണ്ടാവാം വീണ്ടും എന്നെ തേടി മിഥുൻ മാനുവൽ ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാനെത്തുകയും ഓസ്ലർ എന്ന കഥാപാത്രം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തത്. അന്ന് തന്നെ എനിക്ക് മനസ്സിൽ വിശ്വാസമുണ്ടായിരുന്നു, വീണ്ടും മലയാളികളുടെ ഇടയിലേക്ക് എനിക്ക് ധൈര്യപൂർവ്വം നടന്നു വരാൻ കഴിയും എന്നുള്ളത്. ആദ്യ ദിവസം തന്നെ ഹോസ്റ്റലർ തിയേറ്ററുകളിലെത്തി, പല തിയേറ്ററുകളിലും കേരളത്തിലുള്ള പല സെൻറ്റേഴ്സിലും ഞങ്ങളെല്ലാവരും യാത്ര ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ എൻ്റെ അമ്മമാരും എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരും അടക്കം കുടുംബസമേതം മക്കളെ എന്ന് പറഞ്ഞ് ഓടി വന്ന് അടുത്ത് ചേർത്ത് പിടിക്കുന്ന എൻ്റെ അമ്മമാരെയൊക്കെ തിയേറ്ററിൽ കണ്ടപ്പോൾ
ഒരുപാട് 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 സന്തോഷവും അഭിമാനവുമാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എത്ര നന്ദി പറയണം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നിങ്ങൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് സിനിമയിലെത്തിയ ശേഷമല്ല, സിനിമയ്ക്ക് മുമ്പ് ആയിരക്കണക്കിന് അമ്പലപ്പറമ്പുകളിൽ ഞാൻ സ്റ്റേജിൽ ഇതേപോലെ നിന്ന് മിമിക്രിയുമായിട്ട് വരുമ്പോൾ അന്ന് നിങ്ങൾ എന്നെ കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്നും കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിൽ ചെണ്ടയുമായി നിന്ന് ഞാൻ കൊട്ടിക്കയറുമ്പോൾ ഇപ്പോഴും ആയിരക്കണക്കിന് കൈകൾ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സിനിമയിൽ മാത്രമല്ല, ജനങ്ങളുമായിട്ടുള്ള സ്നേഹം നേരിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നൊരു വ്യക്തിയാണ് ഞാൻ. നേരിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം, എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ സമയത്ത് ഞാൻ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത്? ഈ സിനിമ എനിക്ക് സമ്മാനിച്ച മിഥുൻ മാനുവൽ, ഇതിൻ്റെ നിർമ്മാതാക്കൾ, എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ സഹപ്രവർത്തകർ, ഇതിൻ്റെ ടെക്നീഷ്യൻസ്, ക്യാമറാമാൻ, എഡിറ്റർ, ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ള കൃഷ്ണ, അങ്ങനെ എല്ലാവരോടും ഇവിടെ ഒരുപാട് അതിൻ്റെ ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവ്രി വൺ ബിഹൈൻഡ് ഹോസ്റ്റലർ, താങ്ക് യു സോ മച്ച്. ഇങ്ങോട്ടേക്ക് കയറുന്ന വഴിക്ക് ഞാനൊരു ഫോൺ കട്ട് ചെയ്യാതെ വന്ന് ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു ഞാൻ കയറാൻ പോവാണ് അകത്തേക്ക്. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേക്കാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. താങ്ക് യു ജെറാമേട്ട ഫോർ ദോസ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടൊരു വേർഡ്സ്. ആ ഉമ്മയിലൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. 90s നരസിംഹ മന്നാടിയാറിലെ വീരസിംഹ മന്നാടിയാർക്ക് കൊടുത്തൊരു കടവാളാണ് അല്ലേ? മമ്മൂക്കയ്ക്ക് ഇവിടെ പ്രസൻസ് ഇല്ല എങ്കിലും ഒരു ഗംഭീര കയ്യടി ഫോർ വൺ ആൻഡ് ഓൺലി മമ്മൂട്ടി ഫോർ ബാക്കിംഗ് അപ്പ് ഓസ്ലർ ഫ്രം ദ സെന്റർ സ്റ്റേജ്. അവിടെ ടർബോ ഇടി ഇടിച്ചുകൊണ്ടിരിക്കുക. ടർബോ ടർബോയുടെ ഷൂട്ട് ലൊക്കേഷനിലാണ് മമ്മൂക്ക. ഇപ്പോഴും തിയേറ്ററിൽ ഇവിടെ പി വി ആറിലൊക്കെ റൺ ചെയ്യുന്നുണ്ട്. കാണാത്തൊരു ദയവായി പോയി കാണുക. ജയറാമൻ അങ്ങനെ വിടാത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നോക്കൊരു ചെറിയ ഒരു ഇത് വേണോ, എന്തെങ്കിലും ചെറിയൊരു സംഭവം ജയറാമൻ നമുക്ക് വേണ്ടിട്ട്. അതാണ് സ്പിരിറ്റ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. യോ Jerome Achuvan from Lulu Mall for the Hostler Success Meet.